ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഋതുക്കളുണ്ടാകുന്നത് എങ്ങനെയെന്നും എന്തുകൊണ്ട് ഉത്തരായന രേഖയോടും ദക്ഷിണായന രേഖയോടും ചേർന്നുള്ള പ്രദേശങ്ങളിൽ മരുഭൂമികൾ രൂപപ്പെടുന്നത് എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മളിത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടി കൃത്യമായൊരു വിഷ്വലൈസേഷൻ്റെ അഭാവം കൊണ്ട് തന്നെ നമ്മളിലേറിയ കൂറും ആളുകൾ കൃത്യമായി ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ചെറിയൊരു അനിമേഷൻ പോലെ കാണിച്ച് ഞാനത് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട നാല് തീയതികളുണ്ട്. നാല് തീയതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കാം. സെപ്റ്റംബർ 23, മാർച്ച് 20, ഈ രണ്ട് തീയതികളിൽ ഭൂമിയിലെല്ലായിടത്തും സമരാത്ര ദിനങ്ങളാണ്. രാവും പകലും തുല്യമായിരിക്കും, മിക്കവാറും 12 മണിക്കൂർ വീതം. ഡിസംബർ 21 ജൂൺ 21 രണ്ട് തരത്തിലായിരിക്കും. അതായത് ഡിസംബർ 21 ആകുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് ഇതായി കാണുന്നത് ഭൂമധ്യരേഖ ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള പ്രദേശത്ത് കൂടുതൽ പകൽ, ഇതായി കാണുന്ന ദക്ഷിണ ധ്രുവത്തിൽ ഏത് സമയവും പകലായിരിക്കും. കണ്ടില്ലേ ഭൂമി തിരിയുമ്പോൾ? അതേസമയം ഉത്തര ധ്രുവത്തിൽ സദാസമയം രാത്രിയായിരിക്കും. ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള പ്രദേശത്ത് രാത്രി കൂടുതലും പകൽ കുറവായിരിക്കും. എന്നാൽ ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള പ്രദേശത്ത് പകൽ കൂടുതലും രാത്രി കുറവുമായിരിക്കും. കണ്ടില്ലേ? ഇത് ചെറുതായൊരു അനിമേഷനായി ചെയ്തു നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മാർച്ച് 20 വീണ്ടും സമരാത്ര ദിനം. ഇത് നോക്കൂ, ഭൂമധ്യരേഖയ്ക്ക് ലംബമായാണ് സൂര്യപ്രകാശത്തിൻ്റെ പതനം. ഇതാ ഈ കാണിച്ചിരിക്കുന്ന ലൈൻ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് കാണാം, ഭൂമധ്യരേഖയിലാണ് സൂര്യപ്രകാശം പതിക്കുന്നത്. ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും നിന്ന് നോക്കിയാൽ ചക്രവാളത്തോട് ചേർന്ന് സൂര്യനെ കാണാം. ബാക്കിയെല്ലായിടത്തും ഏകദേശം 12 മണിക്കൂർ എന്ന തോതിൽ സൂര്യപ്രകാശം വീഴുന്നു. രാവും പകലും തുല്യമായിരിക്കും. എന്നാൽ ജൂൺ 21 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാ ഈ കാണുന്ന ഇതാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖയിലാണ് സൂര്യപ്രകാശം ലംബമായി വീഴുന്നത്. നോക്കൂ, ഇന്ത്യയിലെ താർ മരുഭൂമി, അറേബ്യൻ മരുഭൂമി, സഹാറ മരുഭൂമി, അമേരിക്കയിലെ മരുഭൂമി എന്നിങ്ങനെ ഒരുവിധം മരുഭൂമികളെല്ലാം ഈ കാണുന്ന ഉത്തരായന രേഖയോട് ചേർന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ സൂര്യപ്രകാശം ലംബമായി വീഴുന്നു, വളരെ നേരം നീണ്ടു നിൽക്കുന്ന പകൽ ലഭിക്കും. ഇതാ നോക്കൂ, ഉത്തര ധ്രുവത്തിൽ സദാസമയവും പകലാണെന്ന് കാണാം. എന്താ, ഭൂമി എപ്പോൾ തിരിയുമ്പോഴും സൂര്യപ്രകാശം അവിടെ ലഭിക്കുന്നത് കാണാം. എന്തുകൊണ്ടെന്നാൽ ഭൂമിയുടെ 23.5 ഡിഗ്രി നീളമുള്ള 23.5 ഡിഗ്രി എന്ന തോതിലുള്ള ചരിവ് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇതാ ദക്ഷിണ ധ്രുവത്തിൽ 24 മണിക്കൂറും രാത്രിയുമാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. സെപ്റ്റംബർ 23 മാർച്ച് 20 രാവും പകലും തുല്യമായിരിക്കും. സൂര്യപ്രകാശം ലംബമായി വീഴുന്നത് ഭൂമധ്യരേഖയിലാണ്. എന്നാൽ ഡിസംബർ 21 സൂര്യപ്രകാശം ലംബമായി വീഴുന്നത് ദക്ഷിണായന രേഖയിലാണ്. അതുകൊണ്ട് ദക്ഷിണായന രേഖയിലുള്ള ഈ അർജൻറ്റീനയ്ക്ക് താഴെയുള്ള ഒരു ചതുപ്പ് പ്രദേശമുണ്ട്, അവിടെ
മഴ ലഭിക്കുന്നത് കൊണ്ട് ഒരു ചതുപ്പ് പ്രദേശമായി. അതേസമയം ആസ്ട്രേലിയയെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആസ്ട്രേലിയ ഒരു മരുപ്രദേശമായി മാറിയത് എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. കാരണം ഈ കാണുന്നതാണ് ദക്ഷിണായനരേഖ. ദക്ഷിണായനരേഖയിലാണ് സൂര്യപ്രകാശം ലംബമായി വീഴുന്നത്. വളരെ സമയം നീണ്ടു നിൽക്കുന്ന പകലാണ് ദക്ഷിണായനരേഖയിൽ December 21 ലഭിക്കുന്നത്. അപ്പോൾ വളരെ സമയം നീണ്ടു നിൽക്കുന്ന പകലുകളാണ് പകലുകളും സൂര്യപ്രകാശത്തിൻ്റെ ലംബമായ പതനവുമാണ് മരുഭൂമികളുടെ രൂപപ്പെടലിന് ഒരു പ്രധാന കാരണം. മഴയുടെ ലഭ്യതക്കുറവ് മറ്റൊരു കാരണം. ഹലോ കൂട്ടുകാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനതുകൂടി വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇതിപ്പോൾ നമ്മളുടെ ലൊക്കേഷൻ സിംഗപ്പൂരാണ് കൊടുത്തിരിക്കുന്നത്. സിംഗപ്പൂർ കൊടുക്കാൻ കാരണം ഭൂമധ്യരേഖയിൽ നിന്ന് ഏകദേശം 1 degree മാത്രം മാറിയിട്ടുള്ള ഒരു സിറ്റിയാണ് സിംഗപ്പൂർ. ഇത് സിംഗപ്പൂരിൽ നിന്ന് വടക്കോട്ട് നോക്കിയാൽ ധ്രുവ നക്ഷത്രം ചക്രവാളത്തിൽ നിന്ന് ഏകദേശം 1 degree മാത്രം മുകളിലായിട്ടാണ് കാണുക. കാണാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ ഏകദേശം ഭൂമധ്യരേഖയോട് വളരെ ചേർന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് March 21 എന്ന തീയതിയാണ്. March 21 സൂര്യൻ ഉദിക്കുന്നത് നോക്കിക്കോളൂ. ഈ കാണുന്ന ലൈൻ ഇതാ, ഈ കാണുന്ന വരെയാണ് ഭൂമധ്യരേഖയോട് ചേർന്ന് നേരെ മുകളിൽ ഖഗോള മധ്യരേഖ എന്ന് പറയും സാങ്കേതിക പദം. ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ കാണുന്ന ഒരു സാങ്കല്പിക രേഖ, അങ്ങനെ ആകാശത്തൊരു രേഖയൊന്നും കാണാൻ കഴിയില്ല, ഒരു സാങ്കല്പിക രേഖ മാത്രം. നോക്കിക്കോളൂ, സൂര്യൻ ഉദിക്കുന്നത് കൃത്യം ആ രേഖയിലാണ്. ഇനി സൂര്യൻ അസ്തമിക്കുക പടിഞ്ഞാറ് അതേ രേഖയിൽ തന്നെയായിരിക്കും. നോക്കിക്കോളൂ, സൂര്യൻ അസ്തമിക്കുന്നതും ഏകദേശം അതേ രേഖയോട് ചേർന്നിട്ട് തന്നെയാണ്. ഇനി നമുക്ക് തീയതികളൊന്ന് ചെറുതായി മാറ്റിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ ചലനം എങ്ങോട്ടാണെന്ന് നോക്കാം. തീയതികൾ ഇതിപ്പോൾ March 21, നമ്മളിത് April 21 നോക്കിക്കോളൂ. ഈ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ ഉണ്ടായിരുന്ന അടുത്ത് നിന്ന് ഒരു മാസം കൊണ്ട് ഇത്രയും സൂര്യൻ വടക്കോട്ട് നീങ്ങി. അടുത്ത മാസം ഇത് ഇവിടെ എത്തിയിരിക്കുന്നു. 6th month, അതായത് June ഈ കാണുന്ന ഉത്തരായന രേഖ, ഇതായി കാണുന്നതാണ് ഉത്തരായന രേഖയിലേക്ക് എത്തിയിരിക്കുന്നത് കാണാം. ഇനി 7th month വീണ്ടും തിരികെ സഞ്ചാരം തുടങ്ങി. 8th month, 9th month, 9th month എന്നത് October 20 തുലാവിഷുവത്തിന് വീണ്ടും ഭൂമധ്യരേഖയോട് ചേർന്നിട്ടെത്തി. അതിനുശേഷം 10th month തെക്കോട്ട് സഞ്ചാരം തുടങ്ങി. ഇത് തെക്കോട്ട് വീണ്ടും 12th month December 21 ഏകദേശം ഇത് ദക്ഷിണായന രേഖയിലും എത്തി. ഇതാണ് സൂര്യൻ്റെ ചലനം. ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടുമുള്ള ചലനം നമുക്ക് ദർശിക്കാനാകുക. ഇനി ഉത്തരായന രേഖയിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഭൂമധ്യരേഖയിൽ നിന്ന് 23 degree വടക്കോട്ട് മാറിയാണ് ഉത്തരായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന ഉത്തരായന രേഖ നിലകൊള്ളുന്നത്. ഉത്തരായന രേഖയിൽ നിന്ന് സൂര്യൻ ഉദിച്ചാൽ ഇപ്പോൾ March 21 എന്ന തീയതിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ സൂര്യൻ ഉദിക്കുന്നത് നേർക്കിഴക്കാണെന്ന് മനസ്സിലാക്കുക. March 21 പ്രധാനമായും മനസ്സിലാക്കേണ്ട വ്യത്യാസം, സിംഗപ്പൂരിൽ നിന്ന് സൂര്യൻ ഉദിച്ച് സൂര്യൻ്റെ ചലനം ഇതാ, സിംഗപ്പൂരിൽ നിന്നും സൂര്യൻ്റെ ചലനം നേർ തലയ്ക്ക് മുകളിലേക്കായിരുന്നുവെങ്കിൽ ഇവിടെ അല്പം തെക്കോട്ട് മാറി ചരിഞ്ഞിട്ടാണ് ചലനമെന്ന് കാണാൻ കഴിയും. അതാണ് ഒരു പ്രധാന വ്യത്യാസം. ഇനി തീയതികൾ മാറ്റിയാലുള്ള വ്യത്യാസം നോക്കാം നമുക്ക്.
ഇത് മാർച്ചിൽ നിന്ന് ഏപ്രിൽ വടക്കോട്ട് മാറുന്നത് കാണാം. ഇതാ ജൂൺ എത്തിയിരിക്കുന്നു, ആറാം മാസം. ആറാം മാസം സൂര്യൻ ഉദിക്കുന്നത് നേർക്കിഴക്കായിരിക്കില്ല, പകരം നോക്കിക്കോളൂ കുറെ വടക്ക് നിന്ന് ഉദിച്ച് നേർ തലയ്ക്കുമേലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ജൂൺ 21-ന് നമ്മളിവിടെ ഗൾഫിലെല്ലാം ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, തലയ്ക്ക് മുകളിലാണ് ജൂൺ 21-ന് സൂര്യൻ ഉണ്ടാകുക. ഉച്ചസമയത്ത് നട്ടുച്ച സമയത്ത് കടുത്ത ചൂടും അനുഭവപ്പെടും. അതുമാത്രമല്ല ജൂൺ 21-ന് വളരെ നീണ്ട ഒരു പകൽ ലഭിക്കുകയും ചെയ്യും, ഏറ്റവും ദീർഘമേറിയ പകൽ. ഇനി സമയം വീണ്ടും മാറ്റിക്കഴിഞ്ഞാൽ എന്താ, ജൂൺ ജൂലൈ സൂര്യൻ്റെ ചലനം തെക്കോട്ട്, വീണ്ടും തെക്കോട്ടുള്ള ചലനം നമുക്ക് കാണാം. സെപ്റ്റംബർ, നവംബർ, ഇതാ ഡിസംബർ. ഡിസംബർ എത്തുമ്പോൾ പരമാവധി തെക്കോട്ട് നീങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഉത്തരായന രേഖയോട് ചേർന്നിട്ടുള്ള ആളുകൾക്ക് ശീതകാലമായിരിക്കും. കാരണം സൂര്യൻ വളരെ പെട്ടെന്ന് തന്നെ, പകൽ വളരെ കുറവായിരിക്കും, അതാണ് പ്രധാന വ്യത്യാസം. ഇനി ദക്ഷിണായന രേഖയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് നേർവിപരീതമായ ഒരു പ്രതിഭാസമാണ് കാണാനാക്കുക. ഞാനത് ഇത് ഇവിടെ തന്നെ എടുത്തു നോക്കിയാൽ കാണാം നമുക്ക് ലൊക്കേഷൻ. ഇപ്പോൾ 23 ഡിഗ്രി എന്നുള്ളത് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ നിന്നാൽ നേരെ തിരിച്ച്, ഇപ്പോൾ നമ്മൾ ദക്ഷിണ ധ്രുവത്തിൽ നക്ഷത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നക്ഷത്രം ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ ധ്രുവ നക്ഷത്രത്തെ ഇവിടെ നിന്നാൽ കാണാൻ കഴിയില്ല, ചക്രവാളത്തിന് കീഴെയാണ്. ഇവിടെ നിന്നാൽ നേർ തിരിച്ച് ഒരു അനുഭവമാണ് ഉണ്ടാകുക. നമ്മൾ നേരത്തെ ഉത്തരായന രേഖയിൽ നിന്ന് കണ്ടതിന് നേർ വിപരീതമായ ഒരു പ്രതിഭാസമാണ് ദക്ഷിണായന രേഖയിൽ നിന്നാൽ കാണാൻ കഴിയുക. എവിടെയായാലും ഉത്തരായന രേഖയിൽ നിന്നിട്ടായാലും ദക്ഷിണായന രേഖയിൽ നിന്നിട്ടായാലും ഭൂമധ്യരേഖയിൽ നിന്നാലും മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും സൂര്യൻ കൃത്യമായി കിഴക്കുദിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുന്നത്. ഇനി ഇത് ഒരുപാട് കൺഫ്യൂഷൻ കൂട്ടുകയാണ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിശകുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തിരുത്താനോ ചോദ്യങ്ങൾ ചോദിക്കാനോ മറക്കരുത്. നന്ദി.